ഏഴ് മണ്ഡലത്തിലും ലീഡ് കിട്ടും. അതിൽ കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ തൃശ്ശൂർ ലീഡ്, ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാവും. ബാക്കി എല്ലാ മണ്ഡലത്തിലും നല്ല മാർജിനിൽ ലീഡ് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ 100% പ്രതീക്ഷ. എക്സിറ്റ് പോളിന് പറ്റുന്ന ഞാൻ പറയല്ല. ഇപ്പം 8 മണി കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ വിവരം അറിയാലോ. എക്സിറ്റ് പോളൊന്നും നമ്മൾ ജനങ്ങളതിനെ മൈൻഡ് ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ് എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ. എക്സിറ്റ് പോളിനൊക്കെ പിന്നിൽ ഒരുപാട് വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുണ്ട്, പല പല താല്പര്യങ്ങൾ വെച്ചുണ്ടാക്കുന്നതാണ് എക്സിറ്റ് പോളൊക്കെ. അപ്പോൾ എക്സിറ്റ് പോളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊന്നും ഒരു പ്രതികരണം നടത്താൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ധാരാളം പ്രതികരിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? അപ്പോൾ ഇനി ഞാനായിട്ട് പ്രതികരിക്കില്ല. കഴിഞ്ഞ തവണ തൃശ്ശൂർ മണ്ഡലത്തിൽ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തവണയല്ലേ, ഇത്തവണത്തെ കാര്യമല്ലേ പറയണേ. മണ്ഡലത്തിൽ ആശങ്കയുണ്ടോ? ഒരു ആശങ്കയില്ല. മൊത്തം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ആശങ്കയില്ല, ജയിക്കും. ഈ ബി ജെ പി പ്രത്യേകിച്ച് കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അല്ല, അതിപ്പോൾ കേക്ക് കച്ചവടക്കാർക്ക് കുഴപ്പമുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ആർക്ക് വേണമെങ്കിലും കേക്ക് വാങ്ങാനൊന്നൊരു പ്രയാസമില്ല. ഇപ്പം ഞാനാരെയും ആത്മവിശ്വാസത്തെ അവരുടെ പ്രതീക്ഷകളെയൊന്നും എതിർക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, എൽ ഡി എഫിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിച്ചത്. താമര വരില്ല തൃശ്ശൂരിൽ, ഒരു കാരണവശാലും വരില്ല. കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടില്ല, സംശയമില്ലാത്ത കാര്യമാണ്.